ചേലക്കരയിൽ പോളിംഗ് ശതമാനക്കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. വിജയമുറപ്പിച്ച LDF മണ്ഡലം പിടിച്ചെടുക്കുമെന്ന UDFും NDA. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നുവിട്ട സംഭവം. ഡാം മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പോലീസ്. അന്വേഷണ റിപ്പോർട്ട് പീച്ചി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. കൊടകര കള്ളപ്പണക്കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. എങ്കക്കട മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിലൂടെയുള്ള ദുരിതയാത്ര തുടരുന്നു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം തുടരുന്നു. കട്ടിലപ്പുഴത്ത് കാട്ടാന വീടിന്റെ മതിൽ തകർത്തു. കട്ടിലപ്പുഴ സ്വദേശി രാജുവിന്റെ വീട്ടുമതിലാണ് ആന തകർത്തത്. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കമാകും. തീർത്ഥാടക ബാഹുല്യം മുന്നിൽ കണ്ട് ഗുരുവായൂരിൽ മുന്നൊരുക്കങ്ങൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചേലക്കരയിൽ പോളിംഗ് ശതമാന കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ്. 72.77% ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണ 77.28% പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കനത്ത സുരക്ഷ. സ്കൂളിന്റെ ഭാഗമായുള്ള കെട്ടിടത്തിലാണ് സ്ട്രോങ് റൂം ഒരുക്കിയിരിക്കുന്നത്. 180 വോട്ടിംഗ് മെഷീനുകൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. സ്കൂളിലെ 5 ക്ലാസ് മുറികൾ നവംബർ 4 തന്നെ റവന്യൂ സംഘം ഏറ്റെടുത്തിരുന്നു. ഈ മാസം 23 വോട്ടെണ്ണൽ. പാലക്കാട് LDF മികച്ച വിജയം നേടുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ആര് വിചാരിച്ചാലും CPMനെ തോൽപ്പിക്കാനാകില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം CPM പരിശോധിച്ചേക്കുമെന്നാണ് വിവരം. പുസ്തകത്തിൽ വ്യക്തിപരമായ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെട്ടതാണ് സംശയത്തിന് കാരണമായിരിക്കുന്നത്. വിഷയത്തിൽ EP ജയരാജനോട് CPM വിശദീകരണം തേടിയേക്കും. നിലവിൽ EPയെ വിശ്വസിക്കുന്നു എന്നാണ് CPM പ്രതികരണം. പ്രളയ കാരണം പീച്ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ചയെന്ന പോലീസ് റിപ്പോർട്ട്. പീച്ചി ഡാം മാനേജ്മെന്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിൽ പ്രളയം ഒഴിവാക്കാമായിരുന്നുവെന്ന് PGSHO തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. പ്രളയമുണ്ടായതിന് പിന്നിലെ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കണ്ടത്താണ് പോലീസിൽ പരാതി നൽകിയത്. പീച്ചി ഡാം മാനേജ്മെന്റിലെ വീഴ്ച പ്രളയത്തിന് കാരണമായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. June 29 പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നത്. 3 ഇഞ്ച് വീതം 4 ഷട്ടറുകളാണ് ആദ്യം തുറന്നത്. എന്നാൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് 72 ഇഞ്ചാക്കി ഉയർത്തി. ഇതേ തുടർന്ന് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രളയമുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും സംഭവിച്ചു. പീച്ചി ഡാം മാനേജ്മെന്റിലെ ഗുരുതര വീഴ്ചയായിരുന്നു പ്രളയത്തിന് കാരണമായത്. സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. പ്രളയം കഴിഞ്ഞ 4 മാസം പിന്നിട്ടിട്ടും കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. കൊടകര കളപ്പണക്കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി. കൃത്യമായ അന്വേഷണം നടത്തി ED യോട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ഹർജിയിൽ പറയുന്നു. കേസിലെ 50-ാം സാക്ഷിയാണ് തിരൂർ സന്തോഷ്. എങ്കേക്കാട് മാറാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമായില്ല. സമരം ആരംഭിച്ച പ്രദേശവാസികൾ. റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലമോ ബദൽ സംവിധാനങ്ങളോ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം. കരുമത്ര, വാഴാനി, പുന്നമ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി 1000 വാഹനങ്ങളാണ് പ്രതിദിനം ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഴാനി ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരപാതയിൽ ഒട്ടേറെ സമയമാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത്. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്ക് അത്യാസന്ന നിലയിലായുള്ള രോഗികളുമായി പോകുന്നവരും ഉൾപ്പെടെ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ഗേറ്റിൽ ആംബുലൻസുകൾ കുടുങ്ങി സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചേരാനാകാതെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോഴും 100 വാഹനങ്ങൾ ഇരുഭാഗത്തുമായിട്ടുണ്ടാകും. വലിയ തരത്തിൽ ഈ 2 റെയിൽവേ ഗേറ്റുകളും ബുദ്ധിമുട്ടുകയാണ്.
ഇതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ അടുത്ത കാലത്തായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ, റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നു വരികയാണ്. റെയിൽവേ ഗേറ്റ് മൂലമുള്ള ദുരിതത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എത്രയും വേഗത്തിൽ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. എത്രയും മരണങ്ങൾ നടക്കണം അറിയാം. ഇവിടെ ഈ മറ്റേ ആംബുലൻസിൽ വന്നിട്ട് ഈ ഗേറ്റിൽ റീസെന്റ് ഒരു 4-5 മരണങ്ങൾ നടന്നുണ്ട്. അപ്പോൾ ചെറിയ സംഭവമല്ല. പിന്നെ ഒരു ഗ്രാമം ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. വടക്കഞ്ചേരിക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ഗേറ്റിൽ നമ്മൾ പെടുന്നുള്ള ലെവലിൽ അവിടെ അടഞ്ഞു കിടക്കുന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു ചിന്താഗതിയോടുകൂടി വേണം വടക്കഞ്ചേരിക്ക് പോകാനായിട്ട്. ടിസിവി ന്യൂസ് വടക്കഞ്ചേരി. കട്ടിലപ്പൂവത്ത് കാട്ടാനിറങ്ങി വീടിന്റെ മതിൽ തകർത്തു. കട്ടിലപ്പൂവം സ്വദേശി തൈക്കാട്ടുമുളയിൽ രാജുവിന്റെ വീട്ടുമതിലാണ് ആന തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കാട്ടാന റോഡിൽ കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ്. പീച്ചി കുദ്രാൻ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ കട്ടിലപ്പൂവം ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 ആനകളാണ് സ്ഥിരമായി മേഖലയിൽ എത്തുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വൃദ്ധശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കമാകും. തീർത്ഥാടകരെ മുന്നിൽ കണ്ട് ക്ഷേത്രങ്ങൾ ഒരുങ്ങി. 41 ദിനം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം ശരണം വിളിയുടെ നാളുകളാണ്. അയ്യപ്പ ഭക്തരെ മുന്നിൽ കണ്ട് വിപണിയും സജീവമായി. മണ്ഡലകാലത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ 9 കിലോ 900 ഗ്രാം കഞ്ചാവാണ് റെയിൽവേ SI KO തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ബാഗ് ഉപേക്ഷിച്ച വ്യക്തിയെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡായ ചേരമാൻ മസ്ജിദ് വാർഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. December 10 ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇതോടെ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി November 22. സൂക്ഷ്മ പരിശോധന November 23 നടക്കും. November 25 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. December 11 വോട്ടെണ്ണൽ നടക്കും. നഗരസഭാ കൌൺസിലറായിരുന്ന BJP അഡ്വക്കേറ്റ് TD വെങ്കടേഷ് രാജിവെച്ചതിനെ തുടർന്നാണ് 41-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണരംഗത്തെ ആശയവിനിമയത്തിന് ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം. മേൽപ്പടിയാൻ അല്ലെങ്കിൽ പ്രസ്തുതയാൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന് ഉപയോഗിക്കരുതെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമായി ടിയാൾ എന്ന് ഉപയോഗിക്കാമെന്നും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പ് മേധാവികൾക്കും ജില്ലാ മേധാവികൾക്കും അയച്ച സർക്കുലറിൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കി. തൃശൂർ കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ IFFT സംഘടിപ്പിക്കുന്ന 19-ാമത് ചലച്ചിത്രമേള തൃശൂരിൽ തുടരുന്നു. തൃശൂർ രവികൃഷ്ണ തിയേറ്റർ, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളായി നടക്കുന്ന ചലച്ചിത്രമേളയുടെ 5-ാം ദിവസം രവികൃഷ്ണ തിയേറ്ററിൽ ബിയോണ്ട് ഹൈഡ്രേഡ് ആൻഡ് പവർ വി കീപ് സിംഗിംഗ്, ദി നീ രാജ, തണുപ്പ് എന്നീ ചിത്രങ്ങളും സെന്റ് തോമസ് കോളേജിൽ ക്ലാര സോള എന്ന സ്പാനിഷ് ചിത്രവും പ്രദർശിപ്പിച്ചു. മലയാള സിനിമയിലെ പുതുമുഖ സംവിധായകരുടെ സിനിമകൾക്ക് ഏർപ്പെടുത്തിയ IFFT ഡൊറോത്തിയ മച്ചിങ്ങൽ ഫിലിം അവാർഡിന് മത്സരിക്കുന്ന 7 സിനിമകൾ ഉൾപ്പെടെ 30-ാം സിനിമകളാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്രമേള നാളെ സമാപിക്കും. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങളും അക്രമങ്ങളും ഏറി വരുന്നതായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങൾ, കൊലപാതകത്തിൽ കലാശിച്ച സംഭവങ്ങൾ വരെയെത്തിയ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഡ്രൈവിംഗിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും പകയും വിദ്വേഷവും ഉണ്ടാവുകയും അത് ആക്രമണത്തിലെത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ സമീപ നാളുകളിൽ നിരവധിയാണ്. ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു. റോഡിൽ തർക്കത്തിന് മുതിരാതെ നിയമ സംവിധാനങ്ങളെ സമീപിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു.
ലൈൻ ട്രാഫിക് അജ്ഞത മൂലം അപകടങ്ങൾ പതിവാകുന്നു. ലൈൻ ട്രാഫിക് നിർദ്ദേശിച്ചിരിക്കുന്ന 4-വരി 6-വരി പാതകളിൽ വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ, വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവ ഇടതുവശം ചേർന്ന് മാത്രമേ പോകാവൂ. വലതുവശത്തെ ലൈനിലൂടെ ഇത്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് പിന്നിലുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും അവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതുമൂലം ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള പ്രവണത കൂടുകയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള അജ്ഞത മൂലം സാവധാനത്തിൽ യാത്ര ചെയ്യുന്ന ചില ഇരുചക്ര വാഹന കാർ യാത്രക്കാരും വലതുവശത്തെ ട്രാക്ക് തിരഞ്ഞെടുക്കുന്നു. ഇത് പുറകിൽ നിന്ന് നിശ്ചിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് തടസ്സമാകുന്നു. ഇത്തരത്തിലുള്ള ലൈൻ ട്രാഫിക് ലംഘനങ്ങളാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു. ഇന്ന് പവന് 880 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 55,480 രൂപയായി. കഴിഞ്ഞ ദിവസങ്ങളിലും വില കുറഞ്ഞിരുന്നു. പവന് 1,080 രൂപയാണ് കുറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു പവന് 56,360 രൂപയായിരുന്നു വില. മൂന്ന് ദിവസം കൊണ്ടിടിഞ്ഞത് 2,000-ലധികം രൂപയാണ്. ഗ്രാമിന് 110 രൂപയാണ് കുറഞ്ഞത്. 6,935 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. എരുമപ്പെട്ടി മുണ്ടൻകോട് വയോധികരായ സഹോദരിമാർ താമസിക്കുന്ന വീട് തകർന്നു വീണു. കാരപ്പറമ്പിൽ കാളിക്കുട്ടി, സഹോദരി വത്സല എന്നിവരുടെ ഓടിട്ട വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് മെമ്പർ NP അജയനും വില്ലേജ് ഉദ്യോഗസ്ഥരും വീട് സന്ദർശിച്ചു. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി. ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു റാലി സംഘടിപ്പിച്ചത്. തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളുടെ പ്രധാനമന്ത്രി S ദക്ഷിണ നയിച്ച റാലി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ എന്നിവർ ചേർന്ന് ടൗൺഹാളിൽ റാലിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുട്ടികളുടെ ചാച്ചാജി നിർവഹിച്ചു. വർഗീയ പാർട്ടികളെ അവസരോചിതമായി ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഇടതു നിലപാട് തിരുത്തണമെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും MLA കുറുക്കോളി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. വെങ്കടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പാടൂരിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരവും സംഘടനാ ശാക്തീകരണവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു MLA. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് CH റഷീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AT അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. അസ്കർ അലി തങ്ങൾ, RA അബ്ദുൽ മനാഫ്, KA ഹാറൂൺ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കി ലൂക്ക ജേസൺ എന്ന 3 വയസ്സുകാരൻ ശ്രദ്ധ നേടുന്നു. മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങളും നിറമുള്ളതുമായ രൂപങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ചാണ് ലൂക്ക ജെയ്സൺ റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. കുണ്ടന്നൂർ ചുങ്കം ചെറുവത്തൂർ ജെയ്സൺ ഷെറിൻ ദമ്പതികളുടെ മകനായ ലൂക്കയ്ക്ക് 7 മിനിറ്റിൽ 8 ചിത്രങ്ങൾക്ക് രൂപം നൽകി കളർ ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും ലഭിച്ചത്. അപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ചോദിക്കും, ഇതിൽ എന്തെങ്കിലും ഗെയിം ചെയ്തരോ, കാട്ടിത്തരോ എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങളും വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നേക്കാളൊന്നും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും കമ്പ്യൂട്ടറായിട്ടൊന്ന് ഇണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഈ പെയിന്റ് ഒക്കെ എടുത്തു കൊടുത്തു. അപ്പൊ പെയിന്റ് എടുത്തു കൊടുത്ത് അതിൽ കുറച്ച് പടങ്ങളൊക്കെ കാട്ടി അതിൽ കളറിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ 1-2 ദിവസം ആള് ചെയ്തിട്ടുള്ളൂ. 3-ാമത്തെ ദിവസമായപ്പോ ഞങ്ങൾ പറയാതെ തന്നെ ആള് തന്നെ സ്വിച്ച് ഒക്കെ ഓണാക്കി, CPU മോണിറ്ററൊക്കെ ആള് തന്നെ ഓണാക്കി പെയിന്റ് ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞ് നമ്മൾ ആ ചെയ്ത പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആള് തന്നെ ഇരുന്ന് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയത്. മാതാപിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ലൂക്ക മൈക്രോസോഫ്റ്റ് പെയിന്റിംഗ് നടത്തിയത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വേഗതയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെ നൈപുണ്യവും കണ്ട ജെയ്സൺ മകന്റെ വീഡിയോ പകർത്തി മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് അംഗൻവാടിയിലാണ് ഈ കൊച്ചുമിടുക്കൻ പഠിക്കുന്നത്. അംഗൻവാടി ടീച്ചർ KK ചന്ദ്രിക, ഹെൽപ്പർ റീന എന്നിവരും പ്രോത്സാഹനവുമായി ലൂക്കയോടൊപ്പമുണ്ട്. TCV എരുമപ്പെട്ടി.
തകരാറിലായ പുകക്കുഴൽ മാറ്റി സ്ഥാപിച്ച് ക്രെമിറ്റോറിയം തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ ധർണ നടത്തി. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ചാലക്കുടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. RJD ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ പുല്ലൻ, ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി മേഖലയിലെ മുണ്ടകൻ പാടത്തെ നെൽകൃഷിക്ക് പടരുന്ന കീടബാധ കർഷകരെ വലയ്ക്കുന്നു. കൃഷി ഇറക്കിയ ഒന്നര മാസമാകുമ്പോഴേക്കും കർഷകർക്ക് മൂന്നും നാലും തവണ മരുന്ന് തെളിക്കേണ്ടി വരുന്നു. വൻ ബാധ്യതയാണ് കർഷകർക്ക് ഇതുമൂലം വരുന്നത്. നെൽച്ചെടികളുടെ ഇലകൾക്ക് കരിച്ചിൽ വരുന്നതാണ് രോഗലക്ഷണം. ഇതോടെ നെൽച്ചെടികളുടെ വളർച്ച മുരടിക്കും. ബ്ലാസ്റ്റ് രോഗം കൂടി പടർന്നതോടെ പലയിടത്തും നെൽച്ചെടികൾ മുരടിച്ച നിലയിലായി. കതിര് വരാറായ നെല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ്, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 1978 ചുമട്ട് നിയമം ഭേദഗതി ചെയ്യുക, ചുമട്ട് തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ പ്രസിഡന്റ് SK സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സേതു തിരുവെങ്കിടം, BMS സംസ്ഥാന കമ്മിറ്റി അംഗം AC കൃഷ്ണൻ, ജില്ലാ ക്ഷേമ ബോർഡ് അംഗം KN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല തീർത്ഥാടന കാലത്ത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും തിരിച്ചുമുള്ള KSRTC ബസ് സർവീസുകളിൽ സ്ത്രീകൾക്കായി ഒരു സീറ്റ് അനുവദിക്കണമെന്നാവശ്യമായി വയോധികയായ അയ്യപ്പ ഭക്ത രംഗത്ത്. അയ്യന്തോൾ സ്വദേശിനിയായ ലത എന്ന അയ്യപ്പ ഭക്തിയാണ് വാർത്താസമ്മേളനത്തിൽ ആവശ്യം ഉന്നയിച്ചത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച താൻ 14 വർഷം തുടർച്ചയായി ശബരിമല ദർശനത്തിനായി KSRTC ബസ്സിൽ തനിച്ച് സഞ്ചരിക്കാറുണ്ട്. തിരക്കേറിയ ബസ്സിൽ സ്ത്രീകൾക്കായി സീറ്റ് വേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും ലത പറഞ്ഞു. മുൻമന്ത്രി അഡ്വക്കേറ്റ് KP വിശ്വനാഥിന്റെ സ്മരണയ്ക്കായി തൃശൂർ താലൂക്ക് കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ KP വിശ്വനാഥൻ സ്മാരക പുരസ്കാരത്തിന് ഷാഫി പറമ്പിൽ MP അർഹനായി. 11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അഡ്വക്കേറ്റ് KP വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷിക ആചരണത്തോടനുബന്ധിച്ച് ഡിസംബറിൽ കോപ്പറേറ്റീവ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂറി അംഗങ്ങളായ ഡോക്ടർ PV കൃഷ്ണൻ നായർ, എൻ ശ്രീകുമാർ, ഡോക്ടർ ജുവൽ ജോൺ ആലപ്പാട്ട്, തൃശൂർ താലൂക്ക് കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് TL സജീവൻ, സെക്രട്ടറി AN ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരയുടെയും വായനയുടെയും ലോകത്ത് ശ്രദ്ധേയമായ ദക്ഷിണ എന്ന ഏഴാം ക്ലാസ്സുകാരിയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ദക്ഷിണയുടെ പേരിൽ ചിത്രരചനയിൽ 3 റെക്കോർഡുകളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം SN ദക്ഷിണ കരസ്ഥമാക്കിയത്. ദക്ഷിണയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകല അക്കാദമിയിൽ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, സെക്രട്ടറി ബാലമുരളീകൃഷ്ണ, ചിത്രകാരി കവിതാ ബാലകൃഷ്ണൻ, എഴുത്തുകാരി ഷാനു ജീതിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും മലപ്പുറം പുത്തനത്താണിയിൽ KSEB ഓവർസിയറുമായ നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ് ദക്ഷിണ. താനൂർ MES സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ദക്ഷിണ ഇതുവരെ ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ചിത്രപ്രദർശനം നടത്തുകയും അതിൽ നിന്ന് ലഭിച്ച വരുമാനമായ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനകം 2,500 പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്ത ദക്ഷിണ 3,000 ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. ചിത്രരചനയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. വികാരങ്ങൾ, സ്വപ്നങ്ങൾ, പ്രകൃതി എന്നിവയിൽ അധിഷ്ഠിതമായ 100 ചിത്രങ്ങളാണ് തൃശൂരിലെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, പെൻസിൽ എന്നീ മീഡിയങ്ങളിലുള്ളതാണ് ചിത്രങ്ങൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം 17-ന് സമാപിക്കും. TCV തൃശൂർ.
INTUC പാണഞ്ചേരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ VP ചന്ദ്രൻ, MA മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് വേറിട്ട അനുഭവ വിരുന്നൊരുക്കി ചിറ്റിലപ്പള്ളി IES സ്കൂളിലെ ശിശുദിനാഘോഷം. പ്രിൻസിപ്പൽ ഡോക്ടർ സുജാത ഹരിമോഹന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ശിശുദിനാഘോഷം. കുട്ടികൾക്ക് വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിച്ചത്. പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിലെ 2000-ൽ പരം വിദ്യാർത്ഥികളുടെ പേരുകൾ ആലേഖനം ചെയ്ത മരം കൗതുകമുണർത്തുന്ന കാഴ്ചയായി. പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസ് എന്ന മാനദണ്ഡം പുലർത്തുന്ന സ്കൂളിൽ പ്ലാവില ഉപയോഗിച്ചാണ് മരമൊരുക്കിയത്. 125-ൽ പരം അധ്യാപകർ ചേർന്നൊരുക്കിയ നൃത്ത വിരുന്നും ഉണ്ടായിരുന്നു. മുണ്ടത്തികോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണം DCC സെക്രട്ടറി KA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. KT ജോയ്, KN പ്രകാശൻ, ബാബു കടനായ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, PN വൈശാഖ്, ബിജു ഇസ്മായിൽ, ചന്ദ്ര പ്രകാശ് ഇടമന തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നെഹ്റുവിന്റെ 135-ാം ജന്മദിനാഘോഷം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VV വേണുഗോപാൽ, AT സ്റ്റീഫൻ, OJ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നെഹ്റു അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VV വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സെന്ററിൽ ഒരുക്കിയ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ, നേതാക്കളായ AK ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ചേർപ്പ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ചൊവ്വൂരിൽ നടന്ന ജന്മദിനാചരണം DCC എക്സിക്യൂട്ടീവ് അംഗം KK അശോകൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചെയർപേഴ്സൺ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ബിജു കുണ്ടുകുളം, KR സിദ്ധാർത്ഥൻ, ജോർജ് ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശിശുദിന റാലി നടത്തി. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ, ഗിൽബർട്ട് എസ് പാർമേൽ തുടങ്ങിയവർ ശിശുദിന റാലിക്ക് നേതൃത്വം നൽകി. കലൂർ VLPS സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് പുനരുപയോഗം കുട്ടികളിലെത്തിക്കാൻ വൈവിധ്യ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഷാൻഡി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് KE വിവേക് എന്നിവർ പങ്കെടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജന്മദിനം മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മുരിയാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷനായിരുന്നു. മണലൂർ പഞ്ചായത്ത് മാമ്പിള്ളി 1-ാം വാർഡ് കൽപ്പക അംഗൻവാടിയിൽ നടന്ന ശിശുദിന റാലി വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് മെമ്പർ KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പർ PN സുമേഷ്, അംഗൻവാടി അധ്യാപിക AR ബീന തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം സംഘടിപ്പിച്ച ശിശുദിനാഘോഷം PTA പ്രസിഡന്റ് അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വി ഇന്ദു, പ്രധാന അധ്യാപിക NS ഷീബ, അധ്യാപകരായ SA ഷക്കീല, ഷാരിക ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഇരിക്കുന്ന
ആ ദിനം നമ്മുടെ അദ്ദേഹം നമ്മുടെ മക്കളെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. എടത്തിരുത്തി സൗത്ത് എസ് എൻ ബി എൽ പി സ്കൂളിൽ കുട്ടികളുടെ പാർക്കും പുതിയ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി, പ്രധാന അധ്യാപിക സ്മിത ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ശൈലജ രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ എന്നിവർ സംസാരിച്ചു. തളിർ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നെല്ല് അല്ലെ കൊടുത്ത് ഇവിടെ മാതൃകാപരമായ പ്ലോട്ട് ഉണ്ടാക്കണം തീരുമാനിച്ചപ്പോഴും ഏറ്റവും ഭംഗിയായി ചെയ്ത സ്കൂളിലൊന്ന് നമ്മുടെ എസ് എൻ വി എൽ പി യു സ്കൂള്. അളഗപ്പ നഗർപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികൾ സംയുക്തമായ ആമ്പല്ലൂരിൽ ശിശുദിന റാലി നടത്തി. റാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ദിനേൽ പാലപ്പറമ്പിൽ, പ്രിൻസൺ തയ്യാലക്കൽ, ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധാകുമാരി, അംഗൻവാടി പ്രവർത്തകരായ വി ബി ബിന്ദു, വി വി രമണി, കെ ജെ ലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമാക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പി ടി എ പ്രസിഡന്റ് അംബിക ജോർജൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക കെ ഐ മേരി അധ്യക്ഷത വഹിച്ചു. ജിസ്മി സിജോ, സി ആർ അനിത, അനീന ജോഷി, ഇ ജെ ജീത എന്നിവർ സംസാരിച്ചു. കോടമുക്ക് സ്കൂളിലെ ശിശുദിനാഘോഷം പ്രധാന അധ്യാപകൻ ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി അനു കെ എ, അനു വർഗീസ്, ഫെമി ഫ്രാൻസിസ്, ജസീന എ എസ് എന്നിവർ സംസാരിച്ചു. വെങ്കടങ്ങ് കണ്ണോത്ത് ജി എം എൽ പി സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം വാർഡ് മെമ്പർ എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ ഗ്രാമപത്രം പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക കെ കെ ജെയ്സി, കെ സീനി, ആൻജോ പോൾ എന്നിവർ ശിശുദിന സന്ദേശം നൽകി. അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജൻ സി ജോർജ്, ശ്രീലാൽ ശ്രീധർ, കെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാറൂഖ് യാറത്തിങ്കൽ, സി എ ബൈജു, ഒ വി സുനിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണം എം എൽ എ സേവി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ എ ഷീജ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ശ്രീമതി ഇ ഉമാലക്ഷ്മി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതായത് ശ്രീമതി എം കെ ശ്രീജ നമ്മളോടൊപ്പം ഉണ്ട്.
പടിഞ്ഞാറെ വെമ്പലു എം ഇ എസ് അസ്മാബി കോളേജിൽ പുതിയതായി നിർമ്മിച്ച ലൈബ്രറി, സെമിനാർ ഹാൾ, കാന്റീൻ എന്നിവ ഉദ്ഘാടനം ചെയ്തു. എം ഇ എസ് അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ലൈബ്രറിയുടെയും എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാവുദ്ദീൻ കാന്റീനിന്റെയും എം ഇ എസ് എയ്ഡഡ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഹാഷിം സെമിനാർ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർ അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തൃശൂർ ബ്രാഞ്ചിന്റെയും കേരള കോമേഴ്സ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച ചിയാരം ഐ സി എ ഐ ഭവനിൽ രണ്ടാമത് സംസ്ഥാന കോമേഴ്സ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാർണിവലിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കോമേഴ്സ് ക്വിസ്, ജൂനിയർ സി എ, ബെസ്റ്റ് മാനേജർ എന്നീ മത്സരങ്ങളും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കുമായി ശില്പശാലകളും സംഘടിപ്പിക്കും. 14 ജില്ലകളിൽ നിന്നും മികവ് തെളിയിച്ച 500 മത്സരാർത്ഥികൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കാർണിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഐ സി എ ഐ ചെയർമാൻ സി എ അനൂപ് വി ഫ്രാൻസിസ്, കേരള കോമേഴ്സ് ഫോറം സംസ്ഥാന ട്രഷറർ ബൈജു ആന്റണി, മറ്റ് ഭാരവാഹികളായ സി എ ജീൻ പോൾ, ടി ജി സതീഷ്, സിബിൻ ലാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന കൃഷി വകുപ്പ് ആസൂത്രണം ചെയ്ത കേരള ഗ്രോ ബ്രാൻഡിന്റെ ജില്ലയിലെ ഔട്ട്ലെറ്റ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ജേക്കബ്, തൃശൂർ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ ഓഫീസർ എം പി അനൂപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ജെയിംസ്, പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി എക്സിക്യൂട്ടീവ് അംഗം കെ സി ബാബു, ടി സി ദേവസി, ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 37-ാമത് ജില്ലാ സമ്മേളനം ശനിയാഴ്ച അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായി ബസ് ഉടമകൾക്കായുള്ള വെൽഫെയർ സ്കീമിന്റെ ഉദ്ഘാടനം എം എൽ എ എൻ കെ അക്ബർ നിർവഹിക്കും. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി കെ കെ സേതു മാധവൻ, മറ്റ് ഭാരവാഹികളായ കെ എസ് ഡൊമിനിക്, പി ജി രാധാകൃഷ്ണൻ, സി എ ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ രുചി വൈവിധ്യം കൊണ്ട് വൈറലായി മാറുകയാണ് വേദമിത്ര പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ഒരു മാസക്കാലം നീണ്ട ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശകാലത്തിനിടയിൽ നാവിൽ രുചിയൂറും വിഭവങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് ഏവരും ഉറ്റുനോക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ചേലക്കരയിലെ ഒരു ഹോട്ടലാണ് വേദമിത്ര പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ചേലക്കരയുടെ ഹൃദയഭാഗത്തായി നിലകൊള്ളുന്ന ഈ ഹോട്ടൽ ചേലക്കരക്കാരുടെ മാത്രമല്ല ചേലക്കരയിൽ വിരുന്നെത്തിയവരുടെയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവാൻ എത്തിയവരുടെയുമെല്ലാം പ്രിയപ്പെട്ട ഹോട്ടലായി മാറി. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കളും എം പിമാർ എംഎൽഎമാർ അടക്കമുള്ള ജനപ്രതിനിധികളും പോലീസുകാരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഈ ഹോട്ടലിലെത്തുകയും ഭക്ഷണപ്പെരുമയുടെ ഭാഗമാകുകയും ചെയ്തു. ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് മുൻവശത്തായാണ് തനത് രുചിയും പാരമ്പര്യവും നിലനിർത്തി വേദമിത്ര ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ശുദ്ധമായ വെജിറ്റേറിയൻ വിഭവങ്ങളും നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളും വേദമിത്രയിൽ ലഭ്യമാണ്. ഊണും സ്പെഷ്യൽ ഊണും പായസങ്ങളടക്കമുള്ള മിനി സദ്യയും വെജിറ്റബിൾ ബിരിയാണിയും എന്നു വേണ്ട. നാവിൽ രുചിയോറും മസാല ദോശയും നെയ്റോസ്റ്റും പുട്ടും അപ്പവും മൈസൂർ മസാലയും ഊത്തപ്പവുമെല്ലാം ലഭിക്കും. ചെറുകടികളും വൈവിധ്യമാർന്ന ചായകളുമെല്ലാമായി ചേലക്കരയിലെ ചായക്കര എന്ന പേരിൽ സ്നാക്സ് കഫേയും വേദമിത്ര ഹോട്ടലിന്റെ പ്രത്യേകതയാണ്. പി
പീപ്പിൾസ് തിയേറ്ററിന്റെ 10ാം വാർഷികവും വെറൈറ്റി വോയിസിന്റെ 5ാം വാർഷികവും ഞായറാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെ രാധാകൃഷ്ണൻ എം പി വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പീപ്പിൾസ് തിയേറ്റർ പ്രസിഡന്റ് കെ ശിവരാമൻ, രക്ഷാധികാരി ഡോക്ടർ എ സി ജോസ്, ഇ ഡി ഡേവിസ്, ആന്റണി കൊള്ളനോ, പി ഡി പോലോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോർക്കുളം കരുവാൻപടി മുത്താളി തങ്കമണിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ജീർണാവസ്ഥയിലായിരുന്ന വീടിന്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട് നിൽക്കുന്ന സ്ഥലം സ്വന്തമല്ലാത്തതിനാൽ സർക്കാർ സഹായം കിട്ടുന്നില്ലെന്ന് തങ്കമണി പറഞ്ഞു. ഭിത്തികൾ ശോചിയാവസ്ഥയിലായതിനാൽ അപകട ഭീഷണിയിലായ വീട്ടിലാണ് വയോധിക കഴിയുന്നത്. സ്വന്തം വീടിനായി അപേക്ഷ നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്നും തങ്കമണി പറഞ്ഞു. പിന്നെ ആരുമില്ല, പിന്നെ മക്കളൊക്കെ വേറെയാണ് ജീവിക്കുന്നു. തൊഴിലുറപ്പിന് ഇപ്രാവശ്യം പോയിട്ടില്ല, കാലുകൊണ്ട് വയ്യാതെ മേലൊക്കെ നീര് വന്നിട്ടൊക്കെ ആയിട്ട് വയ്യാതെ പോയിട്ടില്ല. കഴിഞ്ഞെല്ലാം 100 പണിയെടുത്തിട്ട് ഇരിക്കുന്നതാണ്. ഈ വീട് നന്നാക്കി കിട്ടണം, അങ്ങനെ ജീവിക്കാം. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രമേഹ വിളംബര ജാഥ നടത്തി. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃതിക് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ഔഷധി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രജിതൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിന്ത്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ, എയ്ഡഡ് അൺ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ ശ്രീജീഷ് പൊയ്യാറ, വി ബി സജിത, പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ, പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത 18 വിദ്യാർത്ഥികളെയും സ്കൂളിലെ കായിക അധ്യാപകരായ ടി എൻ സിജിൽ, മുഹമ്മദ് സുഹൈൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹമാണ് നല്ല ഇൻഡോർ കോർട്ടുകൾ നമുക്ക് വോളിബോളിന് ഉണ്ടാക്കണം, അതുപോലെ തന്നെ നല്ല ഒരു സ്വിമ്മിംഗ് പൂളും കൂടി നമുക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കണം. നമുക്ക് കുട്ടികൾക്ക് അതിൻ്റേതായ നീളത്തിലും അതിൻ്റേതായ ആഴത്തിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ കുട്ടികളുടെ ട്രെയിനിങ്ങിന് മാത്രമുള്ളതല്ല, അതിൻ്റെ അത്യാവശ്യം മത്സരിക്കാനുള്ള കപ്പാസിറ്റിയുമായ പ്രതിഭയുടെ ശ്രീജേഷ് മാഷ് ഏറ്റവും കൈമാറുന്നു. ഈ സ്നേഹാദരം ആറോമലിന് മുഹമ്മദ് അസ്ലംനായി ക്ഷണിക്കുകയാണ്. തൃശൂരിന് വേണ്ടി വമ്പിച്ച പോരാട്ട ജീത് സാറാണ് ഇപ്പോൾ ഈ സ്നേഹം നിരീക്ഷിച്ച് മത്സരിച്ചിരിക്കുന്നു. തലം കൊടുത്താലും തീരുകയില്ല. ഏറ്റുവാങ്ങുന്നതിനായി പെൺകുട്ടികളുടെ സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന തൃശൂർ ശക്തൻ നഗറിന്റെ വികസന കുതിപ്പിന് അവസരമുണ്ടാക്കിയ കോർപ്പറേഷൻ കൌൺസിലിന്റെ നടപടി അഭിനന്ദിച്ച് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയ നാർക്ക് കൺസ്ട്രക്ഷൻസ്. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി 20 വർഷമായി നടന്നുവന്നിരുന്ന നിയമ തർക്കത്തിനാണ് ഇപ്പോൾ കൌൺസിൽ വിട്ടുവീഴ്ചയോടെ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതെന്ന് എനാർക്ക് കൺസ്ട്രക്ഷൻസ് ഉടമ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ശക്തൻ നഗറിലെ ഭാവി നിർമ്മാണങ്ങളെല്ലാം എനാർക്കിനെ ഏൽപ്പിക്കണമെന്ന് 1987 കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും ചെയ്ത പണിക്ക് പ്രതിഫലം കിട്ടണമെന്നല്ലാതെ ശക്തൻ നഗറിലെ ഒരു നിർമ്മാണവും വികസനവും തടസ്സപ്പെടുത്താൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്ന് എൻആർക്ക് രാമകൃഷ്ണൻ പറഞ്ഞു. ആർക്കിടെക്ട് പി പ്രവീണും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ അമ്പ തിരുനാൾ ഈ മാസം 16-17 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 16-ന് ദേവാലയത്തിൽ അമ്പ എഴുന്നള്ളിപ്പ് നടക്കും. 17-ന് രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മെൽവിൻ പെരേപ്പാടൻ നേതൃത്വം നൽകും. ഭാരവാഹികളായ ഫാദർ സിന്റു ആലപ്പാട്ട്, ടി എ ജോസ്, ജോൺസൺ കോക്കാട്ട്, എം എൽ പോൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 6,900 രൂപ, പവന് 55,200 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ,
പ്ലാറ്റിനം ഗ്രാമിന് 3,260 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെലക്കരയിൽ പോളിംഗ് ശതമാന കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. വിജയമുറപ്പിച്ച് LDF മണ്ഡലം പിടിച്ചെടുക്കുമെന്ന UDFും NDA. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നുവിട്ട സംഭവം. ഡാം മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പോലീസ്. അന്വേഷണ റിപ്പോർട്ട് പീച്ചി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. കൊടകര കള്ളപ്പണ കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. എങ്കേക്കാട് മാറാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിലൂടെയുള്ള ദുരിതയാത്ര തുടരുന്നു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം തുടരും. കട്ടിലപ്പൂത്ത് കാട്ടാണ് വീടിന്റെ മതിൽ തകർത്തു. കട്ടിലപ്പൂവൻ സ്വദേശി രാജുവിന്റെ വീട്ടുമതിലാണ് ആന തകർത്തത്. വൃദ്ധശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കമാകും. തീർത്ഥാടക ബാഹുല്യം മുന്നിൽ കണ്ട് ഗുരുവായൂരിൽ മുന്നൊരുക്കങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.